വളരെ സിമ്പിളായ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മളിൽ പലർക്കും അറിയില്ല. അതിന് ചില ഉദാഹരണങ്ങളാണ്: പൂച്ചയ്ക്ക് എന്തുകൊണ്ടാണ് വെള്ളം പേടി, എന്തുകൊണ്ടാണ് റോബോട്ടിന് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ബോക്സ് ടിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? പൂച്ചകൾക്ക് എന്തുകൊണ്ടാണ് വെള്ളം പേടി? ലോകത്തിലെ എല്ലാ പൂച്ചകളും വെള്ളത്തെ പേടിക്കുന്നവരല്ല. ഉദാഹരണമായി പറഞ്ഞാൽ അബിസീനിയൻ പോലെയുള്ള ചില ക്യാറ്റ് ബ്രീഡുകൾ സ്വയം വെള്ളത്തിലിറങ്ങുകയും നീന്തുകയും ചെയ്യുന്നവരാണ്. എന്നാൽ മിക്ക പൂച്ചകളും വെള്ളത്തെ ഭയക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പൂച്ചകളുടെ ഒറിജിൻ വലിയ ജലാശയങ്ങളില്ലാത്ത ചൂടുള്ളതും വരണ്ടതുമായ പ്രദേശങ്ങളിലാണ്. ഇതുകൊണ്ട് തന്നെ മിക്ക പൂച്ചകളും ഒരിക്കലും വെള്ളവുമായി സമ്പർക്കം പുലർത്തിയിട്ടില്ല. ഇതിനാൽ പുതിയൊരു മാറ്റം അംഗീകരിക്കാൻ പൂച്ചകൾ തയ്യാറാവില്ല. രണ്ട്, പൂച്ചകൾ വളരെ വേഗതയേറിയ മൃഗങ്ങളാണ്. ഇതിനാൽ നനഞ്ഞാൽ പൂച്ചയ്ക്ക് ഭാരം കൂടുകയും സാധാരണ ചടുലതയിൽ നീങ്ങാൻ കഴിയാതെയും വരും. ഇത് പൂച്ചകളെ അസ്വസ്ഥരാക്കും. എന്തുകൊണ്ടാണ് സോഡാക്കുപ്പികളുടെ അടിഭാഗത്ത് ഈ മുഴകളുള്ളത്? സോഡാക്കുപ്പികളുടെ ഈ ഡിസൈനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല. സോഡാക്കുപ്പികളുടെ അടിവശം വെള്ളക്കുപ്പികളെ പോലെ പരന്നതല്ലാത്തതിന് ഒരു കാരണമുണ്ട്. ഈ ബമ്പി ഡിസൈൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. സോഡ പോലെയുള്ള ദ്രാവകങ്ങൾക്ക് ഇന്റേണൽ അഥവാ ആന്തരിക സമ്മർദ്ദമുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിനെ പുറത്തേക്ക് തള്ളിവിടും. പരന്ന അടിവശമാണെങ്കിൽ ഇത് കുപ്പിയുടെ സ്ഥിരതയെ ബാധിക്കും. അതിനാലാണ് സോഡാക്കുപ്പിയുടെ അടിവശത്തിന് കർവ്ഡ് ഷേപ്പ് നൽകുന്നത്. ഈ കാരണത്താൽ ഇവയ്ക്ക് കൂടുതൽ സമ്മർദ്ദം പ്രതിരോധിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ റെക്കോർഡിംഗ് വോയിസ് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തത്? റെക്കോർഡിംഗ്സിൽ കേൾക്കുന്ന ഹൈ പിച്ച് ശബ്ദമാണ് നിങ്ങളുടെ യഥാർത്ഥ ശബ്ദം, അല്ലാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമല്ല. ഇതിന് കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് വേവ്സ് വോക്കൽ കോഡ്സിൽ നിന്ന് സ്കള്ളിലെത്തുകയും അവിടെ വെച്ച് അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫ്രീക്വൻസി കുറഞ്ഞ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതേസമയം നിങ്ങളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്ന നിങ്ങളുടെ ശബ്ദം എയറിലൂടെ സഞ്ചരിച്ച് മാത്രമാണ് മറ്റുള്ളവരുടെ ചെവിയിലെത്തുന്നത്. ഇവിടെ ഫ്രീക്വൻസി കുറയുന്നില്ല. ഇതിനാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പതുക്കെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ മറ്റുള്ളവർ കേൾക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. പോപ്കോൺ എങ്ങനെയാണ് സിനിമ തിയേറ്ററുകളിലെ പ്രധാന സ്നാക്കായി മാറിയത്? ഇന്ന് പോപ്കോൺ വിൽക്കാത്ത സിനിമ തിയേറ്ററുകൾ ലോകത്തില്ല. എന്നിരുന്നാലും ആദ്യ കാലഘട്ടങ്ങളിൽ ഇതായിരുന്നില്ല അവസ്ഥ. സിനിമ തിയേറ്ററുകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തിയേറ്റർ ഉടമകൾ പൊതുജനങ്ങൾ തിയേറ്ററിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് വിലക്കിയിരുന്നു. എന്നാൽ ശബ്ദ ചലച്ചിത്രങ്ങളുടെ വരവോടെയും അമേരിക്കൻ ഗ്രേറ്റ് ഡിപ്രഷന്റെ തുടക്കത്തോടെയും ഇത് മാറി. ശബ്ദ സിനിമകൾ വന്നതോടെ പോപ്കോൺ ചവയ്ക്കുന്ന ശബ്ദം ഒരു പ്രശ്നമല്ലാതെയായി. കൂടാതെ സ്നാക്സ് വിറ്റിരുന്ന തിയേറ്ററുകൾ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്തിരുന്നത്. ഇതിൻ്റെ ഫലമായി 1945 പോപ്കോൺ എല്ലാ തിയേറ്ററുകളിലെയും ഒരു പ്രധാന സ്നാക്കായി മാറി. പിന്നീട് പതുക്കെ മറ്റു രാജ്യങ്ങളും ഇത് അനുകരിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് പുളിയുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത്? പുളിയുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും. ഇതിൻ്റെ കാരണമെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുളിയുള്ള ഭക്ഷണങ്ങളിൽ ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇതിനാൽ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നാവിൽ തൊടുമ്പോൾ അത് ബ്രെയിനിലേക്ക് സിഗ്നൽ അയയ്ക്കും, നമ്മൾ അങ്ങേയറ്റം പുളിയുള്ള എന്തോ ഒന്ന് കഴിക്കുകയാണെന്ന്. നമ്മെ തന്നെ സംരക്ഷിക്കാനുള്ള നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് കാരണം പുളി അപകടകരമോ അല്ലെങ്കിൽ നമ്മെ രോഗിയാക്കാവുന്ന എന്തോ ഒന്നായിട്ടാണ് ബ്രെയിൻ കാണുന്നത്. സയൻറ്റിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് പുളിയുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ കണ്ണടയുന്നതും മുഖം ചുളിവുന്നതും മറ്റു പ്രതികരണങ്ങളുമൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബ്രെയിൻ മറ്റു ശരീരഭാഗത്തിന് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. എന്തുകൊണ്ടാണ് റോബോട്ടിന് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ബോക്സ് ടിക്ക് ചെയ്യാൻ കഴിയാത്തത്? AI ഇത്രയും വികസിച്ചിട്ടും ഒരു റോബോട്ടിന് ഓൺലൈനിൽ ഒരു മനുഷ്യനായി സ്വയം പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആൻറ്റിബോട്ട് ക്യാപ്ചർ സിസ്റ്റം മനുഷ്യൻ്റെ പല ആക്ഷൻസും റെക്കോർഡ് ചെയ്യാനായി ഗൂഗിള് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ മിസ്ക്ലിക്കുകളും സ്ക്രോളിങ്ങും സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്നതുമൊക്കെ. എന്നാൽ ഒരു AI ബോട്ട് ഈ ബോക്സ് പെട്ടെന്ന് കണ്ടെത്തുകയും അതിൽ ക്ലിക്കും ചെയ്യും. അതേസമയം മനുഷ്യൻ്റെ പ്രതികരണം AI ബോട്ടിനേക്കാൾ വൈകിയായിരിക്കും. എക്സ്പേർട്ടുകൾ പറയുന്നതനുസരിച്ച് ഒരു AI ബോട്ടിന് മനുഷ്യനെ അനുകരിക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപ്ചയെ നിങ്ങളൊരു റോബോട്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാം. എന്തുകൊണ്ടാണ് കണ്ണുകൾക്ക് തണുപ്പ് അനുഭവപ്പെടാത്തത്?
ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. മറ്റ് ശരീരഭാഗങ്ങളെപ്പോലെ കണ്ണുകൾക്ക് തണുപ്പോ ചൂടോ നിർണ്ണയിക്കാൻ കഴിയില്ല. ഇത് ടെമ്പറേച്ചർ റിസപ്റ്റർ സെല്ലിൻ്റെ അഭാവം മൂലമാണ്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗം തലയോട്ടിക്കുള്ളിൽ സുഖകരമായാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഊഷ്മളമായ രക്തം ഇവിടേക്ക് നിരന്തരം പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനാൽ ജീവനുള്ള ഒരു ശരീരത്തിലെ കണ്ണുകൾ തണുത്തു മരവിക്കുക എന്നത് അസാധ്യമാണ്. ബ്ലഡ് ടെസ്റ്റിനായി എന്തുകൊണ്ടാണ് എപ്പോഴും മോതിരവിരലിൽ നിന്ന് രക്തമെടുക്കുന്നത്? നിങ്ങളുടെ തള്ളവിരലുകളിലും ചെറുവിരലുകളിലും മുഴുവൻ കൈയും കൈത്തണ്ടുമായി ആശയവിനിമയം നടത്തുന്ന ടെൻഡൻസ് അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് മുഴുവൻ കൈയിലേക്കും വ്യാപിക്കും. ശേഷിക്കുന്ന വിരലുകളിൽ നിങ്ങളുടെ മോതിരവിരലാണ് ഏറ്റവും ഉപയോഗം കുറഞ്ഞത്. ഇതിനർത്ഥം ചർമ്മം കൂടുതൽ മൃദുലമാണ്, അതിനാൽ കുറഞ്ഞ വേദനയോടെ തുളയ്ക്കാൻ എളുപ്പമാണ്. കൂടാതെ മുറിവ് വളരെ വേഗത്തിൽ ഉണങ്ങുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമുക്ക് കണ്ണാടിയിൽ ഭംഗി കൂടുന്നത്? കണ്ണാടിയിൽ നമുക്കുള്ള ഭംഗി പലപ്പോഴും ഫോട്ടോയിൽ കിട്ടുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് മിക്കവരും ആലോചിച്ചിട്ടുണ്ടാവും. ഇതിന് 4 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് റിഫ്ലക്ഷൻ. കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ്. ഇങ്ങനെ സ്ഥിരമായി നമ്മുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ റിവേഴ്സ്ഡ് വേർഷൻ, അതായത് നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഇമേജിൻ്റെ നേർവിപരീത രൂപം നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാരണമാണ് ക്യാമറ ആംഗിൾ. ഫോട്ടോ എടുക്കുന്ന ആംഗിൾ അനുസരിച്ച് നമ്മുടെ ഫേസിന് വ്യത്യാസം വരും. ഉദാഹരണമായി പറഞ്ഞാൽ സെൽഫി എടുക്കുമ്പോൾ ഫോൺ ഒത്തിരി ഉയർത്തിപ്പിടിച്ചാൽ നെറ്റി വലുതായി തോന്നും. അതുപോലെ തന്നെ താത്തിപ്പിടിച്ചാലും അതിന് അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. അടുത്ത കാരണമായി വരുന്നത് നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ 2D വേർഷനാണ്, എന്നാൽ കണ്ണാടിയിൽ കാണുന്നത് 3D വേർഷനും. അതായത് 3D വേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മളെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ആംഗിൾ നമ്മൾ തിരഞ്ഞെടുക്കും. എന്നാൽ ഫോട്ടോയിൽ നമ്മൾ ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. നാലാമത്തെ കാരണം നിങ്ങൾ തന്നെയാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടബിളുമായിരിക്കും. പക്ഷേ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ചുറ്റും ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മിക്കപ്പോഴും കംഫർട്ടബിളായിരിക്കില്ല. ഇത് ഫോട്ടോയെ ബാധിക്കും. എന്താണ് മോഷൻ സിക്നെസ്സിന് കാരണം? മോഷൻ സിക്നെസ് വളരെ കോമണായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓക്കാനം നിങ്ങളുടെ ബ്രെയിനിലേക്ക് മിക്സ്ഡ് സിഗ്നൽസ് അയക്കപ്പെടുന്നതിൻ്റെ ഫലമാണ്. ഇതിൽ നിങ്ങളുടെ ഇന്നർ ഇയറിന് വലിയൊരു പങ്കുണ്ട്. സെമി സർക്കുലർ കനാലിൽ സ്ഥിതി ചെയ്യുന്ന സാക്യുൾ യൂട്രിക്യൂൾ എന്ന രണ്ട് സഞ്ചികളിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകമാണ് ബ്രെയിനിനെ എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസുകൾ അറിയിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എണീറ്റോ അല്ലെങ്കിൽ കിടക്കുകയാണോ എന്ന് നമ്മൾ അറിയുന്നത്. എന്നാൽ ഒരു ബോട്ടിൽ നിങ്ങളുടെ ഇന്നർ ഇയറിന് തിരമാലയുടെ കുലുക്കം സെൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കണ്ണിന് ഇത് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഈ രണ്ട് വ്യത്യസ്ത സിഗ്നലുകളും ബ്രെയിനിനെ കൺഫ്യൂഷനിലാക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ടെന്നീസ് ബോളിന് മഞ്ഞ നിറം? ആദ്യ കാലഘട്ടങ്ങളിൽ ഇവയ്ക്ക് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് നിറമാണ് നൽകിയിരുന്നത്. എന്നാൽ 1972 ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ടെന്നീസ് ബോളുകളുടെ നിറം മഞ്ഞയായിരിക്കണമെന്ന് നിയമം കൊണ്ടുവന്നു. ഈ നിയമത്തിന് പിന്നിലെ കാരണം ഈ പച്ച കലർന്ന മഞ്ഞ നിറമാണ് മനുഷ്യൻ്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത്. കൂടാതെ TVയിൽ ടെന്നീസ് കാണുന്ന കാഴ്ചക്കാർക്ക് അത്തരം പന്തുകൾ നന്നായി കാണാൻ കഴിയും. ഈ നിറമാണ് ഒപ്റ്റിക് യെല്ലോ. ഇത് പലപ്പോഴും റോഡ് സൈനുകളിലും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൻ്റെ കോർണറിൽ കാണുന്ന പിങ്ക് ഭാഗം എന്താണെന്നറിയാമോ? മനുഷ്യ ശരീരത്തിലെ മിക്ക ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. എന്നാൽ നിങ്ങളുടെ കണ്ണിൻ്റെ കോർണറിൽ കാണുന്ന പിങ്ക് ഭാഗത്തെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന സയൻറ്റിഫിക് നെയിമാണ് കാറങ്കൾ. യഥാർത്ഥത്തിൽ കാറങ്കൾ മൂന്നാമത്തെ കൺപോളയുടെ പരിണാമ അവശിഷ്ടമാണ്. ഇത് ഇന്നും റെപ്റ്റൈൽസും മത്സ്യങ്ങളും പക്ഷികളുമൊക്കെ ദോഷകരമായ ബാക്ടീരിയയെ അകറ്റി നിർത്താൻ വേണ്ടി അവയുടെ കണ്ണുകൾ കവർ ചെയ്യാനായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മിക്ക വിമാനങ്ങൾക്കും വെള്ളനിറം നൽകുന്നത്? മിക്ക വിമാനങ്ങൾക്കും വെള്ളനിറം നൽകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമാണ് വൈറ്റ് കളർ ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാൽ ഹീറ്റിംഗ് കുറയ്ക്കാനാകും. രണ്ടാമത്തെ കാരണം പണം ലാഭിക്കാൻ വേണ്ടിയാണ്. ഒരു വിമാനം മുഴുവൻ പുതിയതായി പെയിൻറ് ചെയ്യുക എന്നത് വളരെ എക്സ്പെൻസീവാണ്. കൂടാതെ ഒരു എക്സ്ട്രാ ലെയർ പെയിൻറ് നൽകുന്നത് വിമാനത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കും. കൃത്യമായി പറഞ്ഞാൽ 544 കിലോഗ്രാം കൂടി വർദ്ധിക്കും. ഇതിനർത്ഥം ഭാരം കൂടിയാൽ പറക്കാൻ കൂടുതൽ ഇന്ധനം വേണം.
മൂന്നാമത്തെ കാരണം വിമാനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ, ഉദാഹരണമായി പറഞ്ഞാൽ ഓയിൽ ലീക്ക് വൈറ്റ് കളർ വിമാനത്തിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.